നമസ്കാരം. ഒരു കോഴിമുട്ടയിൽ പോലും ജാതിയും മതവും നോക്കുന്ന ഒരു സമൂഹമായി മാറുകയാണോ നമ്മൾ? ഹലാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ വലിയ വിവാദം നടക്കുന്ന സോഷ്യൽ മീഡിയയെ പിടിച്ചുകുലുക്കി ഇതാ ഒരു പുതിയ ഐറ്റം. ഇന്ത്യൻ ഇസ്ലാമിക് എഗ് എന്ന പേരിലുള്ള കോഴിമുട്ട വിപണിയിലെത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞ ചർച്ചയാവുന്നത്. എങ്ങനെയാണ് ഒരു കോഴിമുട്ട ഇസ്ലാമിക് എഗ്ഗായി മാറുന്നതെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരമില്ല. ഇതിനെതിരെ നിരവധി ട്രോളുകളും ഉയരുന്നുണ്ട്. 5 നേരം നിസ്കരിച്ച് റംസാൻ മാസം നോമ്പ് നോറ്റ് ജീവിക്കുന്ന കോഴികളിൽ നിന്ന് കിട്ടുന്ന മുട്ടകൾ മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നത് എന്നാണ് ട്രോൾ. അതേസമയം കേവലം തമാശയായി തള്ളാൻ കഴിയുന്ന കാര്യമല്ല ഇതെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണത്തെ മതവത്കരിക്കുക എന്ന കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ജാതി നോക്കിക്കൊണ്ടുള്ള കലോത്സവ നോൺ വെജ് വിവാദം വലിയ രീതിയിലുള്ള ധ്രുവീകരണത്തിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോയത്. ഇസ്ലാമിക മുട്ടയിലും സമാനമായ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കേരളത്തിൽ ഇസ്ലാമിക മതമൗലികവാദം പിടിമുറുക്കുന്നതിൻ്റെ കൃത്യമായ സൂചനയായിട്ടാണ് എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ PT മുഹമ്മദ് സാദിഖ് ഇതിനെ വിലയിരുത്തുന്നത്. 15 വർഷം മുമ്പ് വരെ പോലും കേരളത്തിൽ ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് ഉണ്ടായിരുന്നില്ല. ഓണവും ക്രിസ്മസും റംസാനുമെല്ലാം ജനം ആഘോഷിച്ചിരുന്നു. ഇവയൊന്നും ആഘോഷിക്കരുതെന്നും മതപ്രഭാഷകർ പറയാറുണ്ടായിരുന്നില്ല. മുസ്ലിം സ്ത്രീകൾ ഈ രീതിയിൽ കണ്ണുപോലും കാണാതെ പർദ്ദയ്ക്കുള്ളിൽ കയറിയിട്ടുമില്ല. ഇപ്പോൾ സ്ത്രീകളെ ലേഡി ഡോക്ടർ ചികിത്സിക്കുമെന്നും ഹലാൽ ബിസിനസ് എന്നും മറ്റുമുള്ള ധാരാളം ബോർഡുകൾ മലബാറിൽ കാണാം. പതുക്കെ പതുക്കെ ഇസ്ലാമിക മൗലികവാദം സമൂഹത്തിൻ്റെ നാനാതുറകളിലും എത്തുന്നതിൻ്റെ സൂചനയാണിത്. ഈ ഇസ്ലാമിക് മുട്ടയെ അങ്ങനെ ചിരിച്ചു തള്ളാൻ കഴിയില്ലെന്നും സാദിഖ് വ്യക്തമാക്കി. അതേസമയം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് സാദിഖ് അലി പത്തായക്കടവൻ ഇങ്ങനെ കുറിക്കുന്നു. 5 നേരം നിസ്കരിച്ച് റംസാൻ മാസം നോമ്പ് നോറ്റ് ജീവിക്കുന്ന കോഴികളിൽ നിന്ന് കിട്ടുന്ന മുട്ടകൾ മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. മാത്രമല്ല കോഴികൾ കോഴിപ്പണി നടത്തുന്നതിന് മുമ്പും മുട്ടയിടുന്നതിന് മുമ്പും വിസ്മി ചൊല്ലുന്നുണ്ട് എന്നും കടയുടമ ഉറപ്പിച്ചു പറയുന്നു. കോഴികൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കോഴി നിസ്കാരം മുടക്കിയാൽ ഉടനെ ബിസ്മി ചൊല്ലി അറുത്ത് ബിരിയാണി വയ്ക്കും. അത് പേടിച്ച് എല്ലാ കോഴികളും കൃത്യമായി നിസ്കരിക്കുന്നു. 2 ആഴ്ച മുമ്പ് ഉമ്മുക്കുൽസു എന്ന കോഴിയും അവളുടെ കാമുകൻ ബീരാനും ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ് രണ്ടിനെയും കൊലപ്പെടുത്തി. ഇങ്ങനെയാണ് പത്തായക്കടവൻ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ രീതിയിൽ ട്രോളുകളും ചർച്ചകളും ഇസ്ലാമിക് മുട്ടയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്.